കഴിഞ്ഞ ഒരു മാസമായിട്ടും പ്രതിഫലം കിട്ടാതെ സ്പെഷ്യൽ പോലീസ് ഓഫീസർമാർ ആകെ പ്രതിഫലമായി നൽകേണ്ട ആറു കോടി രൂപയിൽ മുപ്പത്തി ആറ് ലക്ഷം രൂപ മാത്രമാണ് സർക്കാർ അനുവദിച്ചത് അനുവദിച്ച തുക വിരമിച്ചവർക്ക് കൊടുക്കണമെന്നാണ് നിർദ്ദേശം ഇത് സംബന്ധിച്ച ഡി ജി പി ജില്ലാ പോലീസ് മേധാവികൾക്ക് അയച്ച കത്തിന്റെ പകർപ്പ് റിപ്പോർട്ടറിന് ലഭിച്ചു സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് എൻ സി സി എന്നിവർക്ക് പ്രതിഫലം കിട്ടിയിട്ടില്ല ഇരുപത്തയ്യായിരം എസ് പി ഒമാരെയാണ് തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്കായി നിയമിച്ചത് റിപ്പോർട്ട് ബ്രേക്ക് ചെയ്യുന്ന ഈ വാർത്തയുമായി നമുക്കൊപ്പം എത്തുന്നു പ്രസാദ് വീണ്ടും ടി വി പ്രസാദ് തുക അനുവദിച്ചത് ആർക്കൊക്കെയാണ് ആർക്കൊക്കെ കിട്ടി കിട്ടാതെ കാത്തിരിക്കുന്നവർ ആരൊക്കെയാണ് നമ്മുടെ അന്വേഷണത്തിൽ എന്താണ് ബോധ്യപ്പെടുന്നത് സുജിയ വീണ്ടും ഗുഡ് മോർണിംഗ് നമ്മളിത് നേരത്തെ കൊടുത്ത വാർത്തയാണ് അതായത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ കൊടുത്ത വാർത്തയാണ് അത് കൊടുക്കാനുള്ള കാരണം മുൻ വർഷങ്ങളിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ അന്ന് വൈകിട്ട് ഈ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടി ചെയ്ത സ്പെഷ്യൽ പോലീസ് ഓഫീസർമാരായ എസ് പി ഒ ബൂത്തിൽ കൊണ്ടു കൊടുക്കുന്ന പണമായിരുന്നു അന്ന് ഒരാഴ്ച കഴിഞ്ഞിട്ടും കിട്ടാതിരുന്നപ്പോഴാണ് അത് നമ്മൾ വാർത്ത ബ്രേക്ക് ചെയ്തത് അങ്ങനെ വാർത്ത കൊടുത്തപ്പോൾ അതിൽ നമ്മൾ ശബ്ദമായി ഉപയോഗിച്ചിരുന്ന് അതായത് സംസാരിച്ചവർ അവർ ക്യാമറയ്ക്ക് മുന്നിൽ വരാൻ തയ്യാറായിരുന്നില്ല ആ എക്സ് സർവീസ്മാന്മാരുടെ അതായത് വിരമിച്ച ആളുകളുടെ ശബ്ദങ്ങളായിരുന്നു നമ്മൾ അന്ന് സംപ്രേഷണം ചെയ്തത് അതുകൊണ്ടാവണം ആകെ ആറ് കോടി കിട്ടേണ്ടടുത്ത് മുപ്പത്താറ് ലക്ഷം കിട്ടിയപ്പോൾ അത് വിരമിച്ച സേനാംഗങ്ങൾക്ക് ഉൾപ്പെടെ കൊടുക്കണം എന്നുള്ളതാണ് അതായത് കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ എന്ന രീതിയിലാണോ എന്നറിയില്ല അന്നൊരു പക്ഷേ കുട്ടികളുടെ ശബ്ദം കൂടി നമ്മൾ ഉൾപ്പെടുത്തിയിരുന്നുവെങ്കിൽ അവർക്ക് കൂടി കിട്ടുമായിരുന്നു എന്നുള്ളതാണ് ഇനിയിപ്പോൾ സ്റ്റുഡൻറ്റ് പോലീസ് കേഡറ്റ് എൻ സി സി ഉൾപ്പെടെ വലിയൊരു വിഭാഗത്തിന് പണം കിട്ടാനുണ്ട് എന്നുള്ളതാണ് സുജി അതായത് ആറ് കോടി കിട്ടേണ്ടടുത്ത് ആകെ കിട്ടിയത് അഞ്ച് ശതമാനം മാത്രം എന്നുള്ളതാണ് അതായത് മുപ്പത്തിയാറ് ലക്ഷം മാത്രമാണ് ഇതുവരെ കിട്ടിയത് ആ മുപ്പത്തിയാറ് ലക്ഷം രൂപ ഇതിൽ വിഭവിച്ചു കൊടുത്താൽ അവർക്ക് പോലും അത് മതിയാവില്ല ബാക്കി പണത്തിൻ്റെ കാര്യത്തിൽ ഇപ്പോഴും അനിശ്ചിതത്വം തുടരുകയാണ് എന്നുള്ളതാണ് അതിനൊരു കൃത്യമായ വിശദീകരണം നൽകാൻ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റോ തെരഞ്ഞെടുപ്പ് കമ്മീഷനോ സർക്കാരോ ഇതുവരെ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം എന്തോ ഒരു സാങ്കേതിക പ്രശ്നം നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അതായത് ആ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞ നമ്പറിൽ കൂടുതൽ സംസ്ഥാനത്ത് എസ് പി ഒമാരെ നിയമിച്ചു എന്ന സംശയത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് ഇല്ലെങ്കിൽ ഒരു കാരണവശാലും ഇത്രയേറെ വൈകുന്ന ഒരു സാഹചര്യമില്ല സുജിയ നമുക്കറിയാം സാധാരണ സർക്കാർ സംവിധാനങ്ങളെപ്പോലെയല്ല തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവരുടെ ഡ്യൂട്ടി ചെയ്യുന്നത് അതൊരു സ്വകാര്യ കമ്പനിയെ കാളും വേഗത്തിലാണ് അതായത് അപ്പോഴപ്പോഴാണ് പ്രതികരണം അപ്പോഴപ്പോൾ ഉത്തരവിൽ നടപ്പിലാക്കുന്നു അപ്പോഴപ്പോൾ തീരുമാനമെടുക്കുന്നു അതുകൊണ്ടാണല്ലോ സംസ്ഥാനത്ത് ആകെയുള്ള രാജ്യത്താകെയുള്ള ആളുകൾക്ക് വോട്ട് ചെയ്യാനും ഉള്ള സൗകര്യം എല്ലാ സംവിധാനവും ഇത്രയും പെട്ടെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഒരുക്കാൻ കഴിയുന്ന മാത്രമല്ല സംസ്ഥാനത്തിൻ്റെയും രാജ്യത്തിൻ്റെയും പൂർണ്ണമായ നിയന്ത്രണം സംസ്ഥാന ശ്രമിക്കണം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനിലേക്ക് വരികയും ചെയ്യുകയാണ് അങ്ങനെ വർക്ക് ചെയ്യുന്ന ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പണം കൊടുത്തില്ല എന്ന് പറയണമെങ്കിൽ സ്വാഭാവികമായും അതിലെന്തോ സാങ്കേതിക തടസ്സം ഉണ്ട് എന്നുള്ളതാണ് ചുരുക്കത്തിൽ രണ്ടായിരത്തി അറുന്നൂറ് രൂപ വെച്ച് കിട്ടേണ്ട ഇരുപത്തി അയ്യായിരത്തിലധികം ആളുകളാണ് സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ളത് അതിൽ സ്റ്റുഡൻറ്റ് പോലീസ് കേഡറ്റ് ആയിട്ടുള്ള കുട്ടികൾ ഉൾപ്പെടെ ഉണ്ട് അവർക്ക് സ്കൂൾ തുറക്കുന്ന സമയമാണ് അതൊക്കെ കരുതിക്കൂട്ടി ഇതിന് പോയ കുട്ടികളൊക്കെ കാണും സ്വാഭാവികമായി ഡ്യൂട്ടിക്ക് അവരുൾപ്പെടെയാണ് ബുദ്ധിമുട്ടുന്നത് എന്തായാലും ഡി ജി പി ഇപ്പോൾ ജില്ലാ പോലീസ് മേധാവികൾക്ക് അയച്ച കത്താണ് നമ്മൾ സ്ക്രീനിൽ അല്പം മുമ്പ് കണ്ടത് ആ സ്ക്രീനിൽ കാണുന്ന ആ കത്തിൽ വ്യക്തമായി പറയുന്നുണ്ട് ഇത് വിരമിച്ചവർക്ക് വിവയിച്ചു കൊടുക്കണം ഈ മുപ്പത്തിയാറ് ലക്ഷം രൂപ ബാക്കി പണത്തെക്കുറിച്ച് സർക്കാർ അതുപോലെ ചീഫ് സെക്രട്ടറി തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ ബന്ധപ്പെടുകയാണ് എന്നാണ് പറഞ്ഞത് എന്തോ ഒരു വലിയ സാങ്കേതിക തടസ്സം നിലനിൽക്കുന്നുണ്ട് അത് വിശദീകരിക്കേണ്ടത് പോലീസോ തെരഞ്ഞെടുപ്പ് കമ്മീഷനോ സർക്കാരോ ആണ് ഈ മൂന്ന് ഭാഗത്തു നിന്നും ഒരു പ്രതികരണവും ഇതുവരെ വന്നില്ല ചുരുക്കത്തിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പോകേണ്ട ദിവസം കയ്യിൽ പണവുമായി പോകേണ്ടവർ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞിട്ടും കാത്തിരിക്ക ാണ് വി പ്രസാദ് ടി വി പ്രസാദ് വോട്ട് എണ്ണിത്തീരുമ്പോഴേക്കെങ്കിലും ഇവർക്ക് ആ പണം കിട്ടുന്നതിനായി നമുക്കിതിൽ ഇടപെട്ടുകൊണ്ടേയിരിക്കാം എടുത്ത പണിക്കുള്ള കൂലിയല്ലേ അവർ ചോദിക്കുന്നത് ആ കൂലി കൊടുക്കണം സർക്കാർ